ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ, കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ. രാഷ്ട്രമാണ് പ്രധാനമെങ്കിൽ മത്സരം എന്ന് പറയുന്നത് അതിലെ അനിവാര്യതയാണെങ്കിൽ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും മത്സരിക്കുക. എനിക്കാരെയും പേടിയില്ല. നിങ്ങൾ എന്നെ കൈകൊണ്ട് തല്ലി, നിരൂപകർ എന്നെ പേന കൊണ്ട് തല്ലി, അങ്ങനെ തല്ലുകൊണ്ടുകൊണ്ട് ഞാൻ തളരാതെ വളരെ ആർക്കും എന്നെ തടുക്കാനാവില്ല. എനിക്ക് ഓഫ് റെക്കോർഡ് പറയാൻ പറ്റും, ഒന്ന് ക്യാമറ അങ്ങോട്ട് തിരിക്കുകയാണ്, സൗണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. എന്റെ പൊന്നു പാല, നമ്മൾ തമ്മിൽ ഒരു ഉടക്കു വേണ്ട, പൊത്തി പിടിച്ചാൽ മലയും പോരും എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ, നമ്മൾ ഒരുമിച്ച് നിന്ന് ഭംഗിയായിട്ട് ഈ കാര്യം നടത്തിയിട്ട് തിരിച്ചു പോവാം. എനിക്ക് ഓഫ് റെക്കോർഡ് പറയാൻ പറ്റും, ഒന്ന് ക്യാമറ അങ്ങോട്ട് തിരിക്കുകയാണ്, സൗണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. നികേഷിന്റെ അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലല്ലേ നികേഷിന് പോകേണ്ടി വന്നത് അല്ലേ? ആരും കണ്ടിട്ടില്ല, ദയവേ ഇത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. നേതൃത്വം നിർബന്ധിച്ച മത്സര രംഗത്ത് വന്നയാളെന്നുള്ള നിലയിൽ വിജയ സാധ്യതയെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് കുറവായിട്ട് അതിനെ കാണാമോ? അങ്ങനെ താങ്കൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളും. ആരാണ് താങ്കളുടെ വിശ്വാസത്തെ സുപ്രീം കോടതിയോ കേരള സർക്കാരോ? ഏതാ സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അങ്ങ് അനുസരിച്ചോ? ഏത് ഗതികെട്ട നേരത്താണ് കർത്താവ് എനിക്ക് ഇങ്ങോട്ട് കേറാൻ തോന്നിയത്? നോ ഇറ്റ്സ് വെരി ബാഡ്. നിങ്ങൾ ഉടനെ സുപ്രീം കോടതിയുടെ തലയിലാ വെക്കുന്നത്? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. സുപ്രീം കോടതി പറഞ്ഞ ഈ കൊണ്ടു വലിച്ചു കയറ്റാൻ ക്ഷമിക്കേണ്ട അച്ഛായി വിവരമില്ലാത്തോണ്ട് പറഞ്ഞതല്ലേ. ഇതൊരു മാതിരി വേലിയായിരുന്നു, പാപ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ. വെച്ചു പറഞ്ഞോ. പ്ലീസ് യു ആർ ഡ്രാഗിങ് മീ ടു ദ റോങ് ട്രാക്ക്. എങ്ങനുണ്ട് ഇന്നത്തേക്ക് ഇത് മതി പാർവതി, നിന്റെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലായി. ഇതൊരു സൂചന മാത്രം. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു. ഈ കണ്ടന്റ് ഒന്നും ഏറിയപ്പെടാനുള്ളതല്ല, വളരെ സീക്രട്ട് ആയിരിക്കണം. പുറത്തറിഞ്ഞാൽ എനിക്ക് ഈ വഴി എന്നല്ല ഒരു വഴിയും നടക്കാൻ പറ്റില്ല. നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞു. അതിന് നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ. ആകെ ചളമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു, ഇനി ഒറ്റ വഴിയേ ഉണ്ടോന്ന്. കുറച്ച് മാസത്തേക്ക് തല വെളിയിൽ കാണിക്കണ്ട, ഒരു മുഖം മൂടിയിട്ട് നടന്നോ.